നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്ന ന്യൂസുകളാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് നിങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കണേ. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പാസ്വേഡുകൾ എപ്പോഴും മറ്റുള്ളതൊന്നായിട്ട് മാറ്റി വയ്ക്കുക എപ്പോഴും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒരു പാസ്വേഡ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള സൈറ്റുകളിൽ കയറാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പറ്റുമെങ്കിൽ ഓരോന്നിനും ഓരോ പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്തിടാൻ നോക്കുക. നമ്മൾ ഓർത്ത് വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഉപയോഗിക്കുക, അതായത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, എന്താ പറയുക, നമ്പേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു അങ്ങനത്തെ ഉള്ളൊരു രീതിയിലായിട്ട് വേണം പാസ്വേഡ് എപ്പോഴും സെറ്റ് ചെയ്തിടാനായിട്ട്. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരു ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എപ്പോഴും നമ്മളത് ഓൺ ചെയ്തിടണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഇത് ഇങ്ങനെ ഒരാൾ വേറൊരാൾ നമ്മുടെ അക്കൗണ്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. മാത്രമല്ല, നമ്മൾ ഓതറൈസേഷൻ രണ്ടാമത് ഒരു ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരാൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അത് കയറാനായിട്ട്, അല്ലെങ്കിൽ വേറൊരാൾ അത് അതിൻ്റെ പാസ്വേഡ് മോഷ്ടിച്ചാൽ തന്നെ അവർക്ക് കയറാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ഓൺ ചെയ്തിടുക എന്നുള്ളത് തന്നെയാണ്. വാട്സപ്പിൽ എങ്ങനെ നമുക്ക് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിനകത്ത് മുകളിലത്തെ ടിക്കുകൾ ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് അക്കൗണ്ട്സ് എടുത്ത ശേഷം അതിനകത്ത് നമുക്ക് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ നേരെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ആറക്ക നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് രണ്ട് പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. രണ്ട് പ്രാവശ്യം ടൈപ്പ് കൊടുത്ത ശേഷം നമ്മൾ നേരെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ രണ്ട് പ്രാവശ്യം അതും കൂടി ടൈപ്പ് ചെയ്ത് നൽകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നോക്കാം. ഫേസ്ബുക്ക് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഫേസ്ബുക്കിൻ്റെ ഈ മുകളിൽ കാണുന്ന ടിക്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷൻസുകൾ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതിനകത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്ത് താഴത്ത് ഇമ്പോസ്റ്റിച്ചോണി പ്രൈവസി, അതായത് സെറ്റിങ്സ്, പ്രൈവസി ആൻഡ് സെറ്റിങ്സിൽ പോവുക. അതിനകത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ഇമ്പോസ്റ്റിച്ചോണി, അതായത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് താഴത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രൊത്തച്ചോണി ആക്സസോ, അതായത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണാൻ പറ്റും ഏതൊക്കെ ഡിവൈസിലാണ് ഇപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അതിനകത്ത് വരുന്നത് സാംസങ് ഗാലക്സി S20 Ultra ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നിലവിൽ അതിനകത്ത് ഞാൻ കയറിയിരിക്കുന്നുണ്ട്. രണ്ടാമത് വേറൊരു PC അതിൻ്റെ തന്നെ കമ്പ്യൂട്ടറാണ്, ബാക്കിയുള്ളതൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഡിവൈസിലുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. നിങ്ങൾ ഒത്തിരി ഡിവൈസിലുണ്ട് നിങ്ങൾ അറിയാത്ത ഡിവൈസിന് എല്ലാം അത് ക്യാൻസൽ ചെയ്ത് കളയുക. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങൾക്ക് അത് ഓരോ ഡിവൈസും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, കാരണം അതുണ്ടല്ലോ ഇന്നു ഉഷീർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഡിവൈസും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി അതിനകത്ത് ഔത്തന്റിക്കേഷൻ ഇതുവേ ഫെക്ടോറി എന്നുള്ളതാണ് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷന് വേണ്ടി വരുന്നത്. ഇപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ കേസിൽ ആക്റ്റീവ് ആണ്, എൻ്റെ മൊബൈൽ നമ്പറും അതിനകത്ത് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലാത്തവർ അത് ചെയ്യുക. പിന്നെ ഈ ഇടയ്ക്ക് പൊലിച്ച പുസ്തകാലയം തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് വരും നിങ്ങൾക്ക്, അതായത് ഞാൻ നിങ്ങൾക്ക് അറിയാതൊരു നമ്പർ അയച്ചുപോയി, ആ നമ്പറും തിരിച്ചയച്ച് തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തിരിച്ചയച്ച് കൊടുക്കരുത്. അത് നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന വാട്സപ്പിൽ നിന്നുള്ള കോഡ് നിങ്ങൾ തിരിച്ചയച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ വഴിയായിട്ട്. അതുകൊണ്ട് അങ്ങനെ ആറക്ക നമ്പറൊക്കെ ചോദിച്ചിട്ട് പലർക്കും, അതായത് ഒത്തിരി നടന്നതാണ് നമ്മുടെ ഇറ്റലിയിൽ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അത് വന്നിരുന്നു. പിന്നെ ഓ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നവർക്ക് അറിയാൻ പറ്റും. ഓ മൊബൈലിൻ്റെ ഏതാണ്ട് ഒരു 70% ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യപ്പെടുകയുണ്ടായി ഒരു മാസം മുമ്പായിട്ട്. അത് വളരെ വലിയ തോതിൽ നടന്നൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് മാത്രമല്ല, നമ്പർ മാത്രമല്ല, അവർ ICC ID കൂടി അവരെടുത്തു. അതുകൊണ്ട് തന്നെ സിമ്മ് അവർക്ക് ക്ലോൺ ചെയ്ത് വേറൊരു സിമ്മ്, അതായത് സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് അവർക്ക് ഉണ്ടാകാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് OTP വരുന്നത് നമ്മുടെ സിമ്മിലേക്കാണ്. ആ സിമ്മിലേക്ക് വരുന്നതിന് പകരം അവരുടെ സിമ്മിലേക്ക് ഡീറ്റെയിൽസ് ചെല്ലും, അവർക്ക് പണമൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വലിയ സ്കെയിൽ നടന്നതാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ നടക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെല്ലാം ഓക്കെ ആക്കി ഇടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് ഇപ്പോൾ നമ്മുടെ മൊബൈൽ പ്രത്യേകിച്ച് ഈ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൊബൈലുകളൊന്നും കുട്ടികൾക്ക് കളിക്കാനൊന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള, അതായത് പരസ്യങ്ങൾ കൂടുതലത് വരുന്ന സൈറ്റുകൾ കാര്യങ്ങളിലേക്കൊക്കെ ആ മൊബൈൽ ഉപയോഗിച്ചിട്ട് കയറാതിരിക്കുക. കാരണം അതിനകത്തു നിന്ന് കുക്കീസ് കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ട് നമുക്ക് ചില സൈറ്റുകളിലൊക്കെ പോകാൻ പാടാത്ത കുറേ സൈറ്റുകളുണ്ട്, അവിടേക്കൊന്നും പോകാതിരിക്കുക. അങ്ങനത്തുള്ള മൊബൈലുകൾ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും നൽകാതിരിക്കുക. കുട്ടികൾ നടക്കുമ്പോൾ അതിനകത്ത് പരസ്യങ്ങൾ വരെ അത് ക്ലിക്ക് ചെയ്യും, അതുപോലെ തന്നെ ഗെയിമുകളുടെ ഇതിനകത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റാസൊക്കെ ഒത്തിരി പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരാൾക്കും ആവശ്യമില്ലാതെ നൽകാതിരിക്കുക. കാരണം നമുക്കറിയാം എന്ത് പ്രൈവസിക്ക് ബന്ധപ്പെട്ടുള്ള എന്ത് പേപ്പറിൽ നമ്മൾ ഒപ്പിടണ വരുമ്പോൾ ഇറ്റലിയിൽ നിങ്ങൾ പ്രൈവസിക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ഒപ്പിടുന്നത്. അപ്പോൾ അതിനുമ്പോൾ നമ്മൾ
ശ്രദ്ധിക്കുക. അത് മാർക്കറ്റിന് വേണ്ടി പോകുന്നുണ്ട് ഈ നമ്പറുകൾ, അതുപോലെ നമ്മുടെ എവിടേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, വളരെ അത്യാവശ്യമായിട്ടുള്ള ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. അല്ലാത്ത കേസുകളൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും ഒരു ഇതായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫേസ്ബുക്കൊക്കെ എങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുക, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ, അവർക്ക് ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ മൊബൈൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് മെസ്സേജുകൾ അയക്കാനും പോസ്റ്റുകൾ ചെയ്യാനും ഇതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇത് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് കിട്ടി, ആ ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റി, ഇമെയിൽ നമുക്ക് അറിയാം വിൽക്കാനും തന്നെ നമ്മൾ വിൽക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇമെയിലായിരിക്കും, ആ ഒരു ഇമെയിൽ ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇമെയിൽ ഹാക്ക് ചെയ്തപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഹാക്ക് ചെയ്ത് ഇപ്പോൾ അവർക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലത് ഒട്ടും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കില്ല. പക്ഷേ നമ്മൾ കഴിയുന്നതും ഇമെയിലുകൾ നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക്, അതായത് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് മറ്റൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക, അതായത് രണ്ട് ഇമെയിൽ അഡ്രസ്സ് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് കാര്യം. കാരണം പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതിന് ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഇമെയിൽ അഡ്രസ്സും ബാങ്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു ഇമെയിൽ അഡ്രസ്സും നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ അതൊക്കെയാണ് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഇമെയിൽ വഴിയുള്ള തട്ടിപ്പ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ലോട്ടറി വിൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളത് ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇത്ര പൈസ നിങ്ങൾക്ക് തരും, സാധനങ്ങൾ വൗച്ചറായിട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കരസ്ഥമായിട്ട് അങ്ങനെ മെസ്സേജിലൊക്കെ വരും. നമ്മൾ പല പ്രാവശ്യം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളതിൽ നിന്ന് ക്ലിക്ക് ചെയ്യരുത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പാളിൻ്റെയൊക്കെ പാസ്വേഡ് നിങ്ങളുടെ നിന്ന് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരുന്ന എനിക്ക് വന്നിരുന്ന കാര്യങ്ങൾ. ഇതുപോലെ ഐഫോൺ വിൻ നിങ്ങൾ ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അത് ജയിച്ചു ഇത് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മെയിനായിട്ട് ഉദ്ദേശം നിങ്ങളുടെ പൈസ എടുക്കുക എന്നുള്ളതിനാണ്. മറ്റു ചിലർക്ക് പൈസ ആയിരിക്കില്ല, നിങ്ങളുടെ ഡേറ്റാസ് ആയിരിക്കും ആവശ്യം. അങ്ങനെ ഓരോ രീതിക്ക് ഓരോ ഇതുണ്ട്, ഓരോ ലക്ഷ്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നതും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം മറ്റൊരാൾ നമുക്ക് വേണ്ടി ശ്രദ്ധിക്കാനില്ല. നമ്മുടെ മൊബൈലിലും നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഒരു നല്ലൊരു ആൻറ്റിവൈറസ്, ഒരു ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി, നല്ലൊരു ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഇടാനായിട്ട് മറക്കരുത്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മൊബൈൽ മറ്റൊന്നിനും ഉപയോഗിക്കാതിരിക്കുക, മറ്റു കാര്യങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാതിരിക്കുക, അതിന് മാക്സിമം സുരക്ഷ കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഈ മൊബൈൽ കളിക്കാനും മറ്റൊന്നിനും മറ്റുമായിട്ട്. പിന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടിയും കൂടുതലായിട്ട് അവർക്ക് എന്താ പറയുക, കുറച്ചുകൂടി സേഫാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കേസിൽ. കാരണം ആൻഡ്രോയിഡ് ഫോണിലേക്കായി കൂടുതലായിട്ട് ഐഫോണിന് കുറച്ചുകൂടിയും സേഫ്റ്റി കാര്യങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും ഐഫോൺ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇത് ചെയ്യുന്നവർ എവിടെ ഇരിക്കുന്നു എങ്ങനെയാണെന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വരാം. പക്ഷേ എങ്കിലും ഇപ്പോൾ നിങ്ങൾക്കറിയാം വളരെ എളുപ്പത്തിൽ ഈ VPN വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് നമുക്ക് എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇറ്റലിയിലിരിക്കുന്നതാണ് നമുക്ക് ഇന്ത്യയിലിരിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് വഴി നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ പോലീസായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസായിട്ടൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇറ്റലിയിൽ വെച്ച് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള സൈബർ ക്രൈമുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് പോസ്തലിനെ തന്നെ സമീപിക്കുക. മറ്റു പോലീസിനേക്കാൾ നല്ലത് അവർ തന്നെയാണ്, അവരാണ് സൈബർ വിങ്ങായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി കംപ്ലയിൻറ്റ് കൊടുക്കാം. ഓൺലൈൻ വഴി കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് മാത്രമല്ല, അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ അവിടെ ഓഫീസിൽ പോയി തന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് നേരിട്ട് തന്നെ കൊടുക്കണം. ആദ്യം ഒരു പെട്ടെന്നുള്ളൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ വഴി കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ചിലതൊക്കെ തട്ടിപ്പല്ലായിരിക്കാം, പക്ഷേ നമ്മൾ പെട്ടുപോകുന്നതായിരിക്കാം. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ അയച്ചു, നാട്ടിൽ ഇവിടെ നിന്ന് പോയി നാട്ടിലെത്തിയില്ല, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്ന് പറയുമ്പോൾ തട്ടിപ്പായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഇടയിൽ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ പൈസയാണ്, നമുക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കേസിലൊക്കെ സൈബർ ക്രൈം ഇതായിട്ട് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളത് മുന്നോട്ട് പോവുക. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻ്റർനെറ്റ് ഒരിക്കലും ഒരു സേഫായിട്ടുള്ള സ്ഥലമല്ല ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.